സെഷനിൽ ഞാനാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ബാഗിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ബാഗ് എനിക്ക് എൻ്റെ ബെസ്റ്റി ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാനിത് ഒരു 2 ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ബാഗ്സ് ഇങ്ങനെ വാങ്ങിക്കുമായിരുന്നു. പക്ഷേ ഈ ബാഗ് ഗിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ വേറെ ബാഗ്സ് വാങ്ങിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. നമുക്കിതിനകത്തുള്ള നോക്കാം. അതിന് ഫ്രണ്ടിലുള്ളതിൽ ആദ്യം തന്നെ ലിപ്സ്റ്റിക്ക്, പിന്നെ ടിഷ്യൂ പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ വീട്ടിലേക്ക് കയറാനുള്ള ആക്സസ് കാർഡുണ്ട്, സാനിറ്റൈസർ. എല്ലാവരും സാനിറ്റൈസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും പിന്നെ 2 ഡോസ് വാക്സിനൊക്കെ എടുത്തിട്ടുണ്ട്. വാക്സിൻ എടുത്താൽ നമ്മൾ സാനിറ്റൈസ് ചെയ്യണം, മാസ്ക് വയ്ക്കണം. ഒരു സ്പ്രേ ഉണ്ട്, എൻ്റെ ഒരു വാലറ്റ് ഉണ്ട്. എനിക്കിഷ്ടമാണ് യെല്ലോ കേട്ടോ, അതാണ് ഞാൻ എപ്പോഴും യെല്ലോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഡീഹൈഡ്രേഷനൊക്കെ ആവും, അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ട്, പിന്നെ ഒരു മൂവ് ഉണ്ട്. എനിക്ക് എപ്പോഴും ഒത്തിരിയൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഇങ്ങനെ ഷോൾഡറിലൊക്കെ പെട്ടെന്ന് പെയിൻ വരും, അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും ഒരു മൂവ് വയ്ക്കും. പിന്നെ ഉള്ളത് പിന്നെ എൻ്റെ വാച്ച് ഉണ്ട്. വാച്ച് ഞാൻ എപ്പോഴും ഇതിനകത്ത് തന്നെ വയ്ക്കുന്നതാണ് കേട്ടോ, കാരണം ഞാൻ വാച്ച് എപ്പോഴും കെട്ടാൻ വേണ്ടി മറക്കും. അപ്പോൾ ഞാൻ ബാഗിനകത്ത് വെച്ച് കഴിഞ്ഞാലും എത്തുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവും വാച്ച് കെട്ടണമല്ലോ. അപ്പോൾ ബാഗിനകത്ത് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യും. ഞാൻ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാലും ബാഗിനകത്ത് തന്നെയാണ് വയ്ക്കുന്നത്. പിന്നെ പാഡുണ്ട്, അതും പിന്നെ എല്ലാ പെൺകുട്ടികളുടെ ബാഗിലും ഉണ്ടാവും, കമ്പൽസറി ആയിട്ട് എല്ലാവരും വയ്ക്കും. പിന്നെ ഹെഡ്ഫോണുണ്ട്, പിന്നെ ഇതാ ഒരു വലിയ സഞ്ചിയുണ്ട്. എപ്പോഴെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇപ്പോൾ വയ്ക്കാറുണ്ട്. കുറച്ചായിട്ട് ഇത് വയ്ക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ അത് ഞാൻ എപ്പോഴും വയ്ക്കുമ്പോൾ എനിക്കൊരു കംഫർട്ടാണ്, പെട്ടെന്ന് പോയി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരാമല്ലോ. പിന്നെ എൻ്റെ മൊബൈൽ ഫോണുണ്ട്, മാസ്ക് ഉണ്ട്, കാറിൻ്റെ കീ ഉണ്ട്, വേറെന്താ ഉള്ളത്, ഒരു ബണ്ണുണ്ട്, വേറെ ഓ ഇത് ഞാൻ പുറത്ത് വെച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, ഇനി ഒന്നുമില്ല, കാലിയായി. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ എൻ്റെ ബാഗിനകത്ത്. കോസ്റ്റ്ലിയസ്റ്റ് ബാഗ് എവർ യൂസ്ഡ്? അയ്യോ, അതിൻ്റെ പേരെന്തായിരുന്നു, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. ഞാൻ ദുബായ് മോളിൽ വെച്ചിട്ട് വാങ്ങിച്ചൊരു ബാഗായിരുന്നു. അതായിരുന്നു ഏറ്റവും കോസ്റ്റ്ലി ബാഗ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ അതൊരു ചെറിയ ബാഗായിരുന്നു, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. ഞാനത് വീട്ടിലെപ്പോഴും വയ്ക്കും. അപ്പോൾ ഉമ്മയ്ക്ക് അറിയില്ലായിരുന്നു അത് നല്ല കോസ്റ്റ്ലി ബാഗാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി ബാഗ്സ് ഇങ്ങനെ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന കാരണം ഉമ്മ അതെടുത്തിട്ട് ഉമ്മൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾക്ക് ഗിഫ്റ്റ് ചെയ്തു. അനു അത് യൂസ് ചെയ്യുന്നില്ല, മോളെടുത്തു എന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഈ ബാഗ് ഒരു ദിവസം ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇത് കാണുന്നില്ല. അപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര വിഷമമായി. അതിനുശേഷം ഞാൻ അത്രയും വില കൂടിയ ബാഗ്സ് പിന്നെ വാങ്ങിച്ചിട്ടേ ഇല്ല. മൊബൈൽ ഫോണാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാതെ ആർക്കും എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഈ ബാഗിനകത്ത് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ് വയ്ക്കുന്നത്. പിന്നെ അതിൽ കുറവ് എന്തായിരിക്കും യൂസ് ചെയ്യണത്? നമുക്ക് ആവശ്യമുള്ളതാണല്ലോ പെറുക്കിയിട്ടുന്നത്. ഞാൻ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അധികം ബാഗിൽ വെക്കാറില്ല. എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഒത്തിരി ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാത്തൊരു സാധനം എന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്തോ ഡിജിറ്റലിൻ്റെ ആയതുകൊണ്ട് പൈസ വളരെ കുറച്ചായിരിക്കും, ചെറിയ കുഞ്ഞു പൈസ ഉണ്ടാവുള്ളൂ. 10 rupees ഉണ്ട്. ആ 20 30
5 കോയിൻ ഉണ്ട് പിന്നെ 1 റുപ്പി 36 റുപ്പീസ് ഉണ്ട് മൊബൈൽ ഫോൺ പേഴ്സ് പക്ഷേ ഇതിനേക്കാളൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള സാധനം ഈ വാലറ്റിനകത്തുള്ള നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ ഐ ഡി വോട്ടേഴ്സ് ഐ ഡി കാർഡ് ലൈസൻസ് കാരണം എപ്പോഴും ലൈസൻസൊക്കെ എപ്പോഴും കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആകെ ടെൻസ്ഡ് ആവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രൂഫ്സാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ശരിക്കും എനിക്കധികം ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എല്ലാവരെയും ഇങ്ങനെ ബാഗിലിട്ടിട്ട് കൊണ്ടു നടക്കാൻ എനിക്കിഷ്ടമല്ല എൻ്റെ വീട്ടിലുള്ളവർ എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം എൻ്റെ ഫാമിലിയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അമ്മയും അച്ഛനും സിബ്ലിങ്സും ആയിരിക്കും ഏറ്റവും ഇഷ്ടമുള്ളത് അവരെപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹം പക്ഷേ അവർക്കും അവരുടെ പ്രൈവസി ആണല്ലോ അപ്പോൾ എനിക്ക് പേഴ്സണലി ഒറ്റയ്ക്കിരിക്കാനും ഒറ്റയ്ക്ക് നടക്കാനും ഒക്കെയാണ് ഇഷ്ടം പിന്നെ വീട്ടിൽ വരുമ്പോൾ എല്ലാവരുടെയും കൂടെ ഇരിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ആരുടെയും ആരെയും എനിക്ക് ബാഗിലിട്ട് കൊണ്ടു നടക്കണം എന്നൊരാഗ്രഹമില്ല ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചെറുതെന്ന് പറഞ്ഞാൽ ഒരു 7-8 വയസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഞാനും ഉമ്മയും ഒക്കെ കോഴിക്കോട് എസ് എൻ സ്ട്രീറ്റിൽ പെരുന്നാളിന് ഷോപ്പിങ്ങിന് പോയതായിരുന്നു അപ്പോൾ കുറേ കവറുണ്ട് ഞങ്ങൾ വീട്ടിൽ ഒരുപാട് പേരുള്ളതുകൊണ്ട് ഒരുപാട് പേർക്ക് ഡ്രസ്സ് എടുക്കണം അപ്പോൾ ഒത്തിരി കവറുണ്ട് കയ്യിൽ മമ്മീൻ്റെ ബാഗ് ഞാനായിരുന്നു പിടിച്ചത് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഓട്ടോയിൽ കയറി വീട്ടിലെത്തി അപ്പോൾ ബാഗ് മാത്രം ഞാൻ എടുത്തില്ല ബാഗ് ഞാൻ ആ ഷോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ദിവസം കുറേ വഴക്കൊക്കെ കേട്ടു അതാണ് ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ടും ഞാൻ കൊണ്ടുപോയി കളഞ്ഞൊരു ബാഗ് പക്ഷേ അത് തിരിച്ചു കിട്ടി കേട്ടോ ആ ഷോപ്പുകാരെ ഞങ്ങൾക്ക് അറിയായിരുന്നു അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ എന്ത് ഗിഫ്റ്റ് ചെയ്യും ഇതിൽ ഞാൻ ഒന്നും ആർക്കും ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കണില്ല ഇതെല്ലാം എനിക്ക് ആവശ്യമുള്ള സാധനം ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും വാങ്ങിക്കണ്ടേ പ്രത്യേകിച്ച് ഫുഡ് ഐറ്റമൊന്നും ഞാൻ ക്യാരി ചെയ്യാറില്ല ഒന്നും ക്യാരി ചെയ്യാറില്ല പിന്നെ എപ്പോഴെങ്കിലും വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ ചെറിയ ബോട്ടിലാണെങ്കിൽ ഇതിനകത്ത് വെക്കും അല്ല വലിയ ബോട്ടിലാണെങ്കിൽ പിന്നെ കാറിനകത്തല്ലേ വെക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ ഒന്നും ക്യാരി ചെയ്യാറില്ല സാധാരണ എല്ലാവരുടെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇതിനകത്തുള്ളൂ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും തോന്നിയതിനകത്തുണ്ടെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ആകെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ചേച്ചിമാരുടെ ഒക്കെ ബാഗിൽ ഈ മേക്കപ്പ് ഐറ്റംസ് ഉണ്ടാവില്ല ഈ മേക്കപ്പ് താല്പര്യമുള്ളവർ മാത്രമേ ഈ ഇങ്ങനെയുള്ള പൗഡറും ലിപ്സ്റ്റിക്കും ഒക്കെ വെക്കുകയുള്ളൂ പിന്നെ അതായത് മോയ്സ്ചറൈസർ ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളതൊക്കെ അല്ലാതെ പേഴ്സും പിന്നെ മൊബൈൽ ഫോണും പിന്നെ ഇപ്പോൾ മാസ്ക് സാനിറ്റൈസർ ഇത് കമ്പൽസറി ആയിട്ട് എല്ലാവരുടെ ബാഗിനകത്തും ഉള്ളൊരു കാര്യമാണ് അതുപോലെ പാഡ് എല്ലാ പെൺകുട്ടികളുടെ കയ്യിലും ഉണ്ടാവും അല്ലെങ്കിൽ വെക്കണം എന്ന് ഞാനൊരു അഡ്വൈസും കൂടെ പറയുന്നതാണ് അത്രയും തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാട്സ് ഇൻ മൈ ബാഗ് സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു സോ മച്ച് ഇത്ര നേരം ഇങ്ങനെ കണ്ടതിന് എന്നെ സഹിച്ചതിന് താങ്ക് യു സോ മച്ച് ദാറ്റ്